ഈ ചോദ്യം ചുരുങ്ങിയത് ഒരു 1000 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. 1000 പ്രാവശ്യമെങ്കിലും അല്ല, ഇങ്ങനെ ഒഫീഷ്യലി എനിക്ക് ഇങ്ങനെ പത്രക്കാരായിട്ടും ഒക്കെ തന്നോട് ചോദിക്കും, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തുകൊണ്ട് സാർ ആലോചിച്ചില്ല? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആലോചിക്കേണ്ടത് പ്രകൃതി വിരുദ്ധമാണ്, എഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ദ നേച്ചർ. ഇതിനെങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ചെകുത്താനെ സ്ഫടികമാക്കി, തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ പേര് ചുമന്ന് നടന്ന ലോയെ ഒരപ്പൻ ചെകുത്താനെന്ന് വിളിച്ച് അവരെ നെറ്റിയിൽ പേര് മതിപ്പിച്ചു. അതേ അപ്പൻ തന്നെ എൻ്റെ മകൻ ഒരിക്കലും ചെകുത്താനായിരുന്നില്ല, ഞാനാണ് അവനെ ഇങ്ങനെ ആക്കിയെന്നൊരു തിരിച്ചറിവായിരുന്നു. ആ തിരിച്ചറിവിൻ്റെ ലേഖനമായിരുന്നു അല്ലേ, ലേഖന പത്രമായിരുന്നു തിരിച്ച് സ്ഫടികം എന്നുള്ള എഴുത്ത്. അപ്പം അങ്ങനെ സ്ഫടികം എഴുതി കണ്ട ഈ തോമ അത് പറയുന്നുണ്ട്, ഇനി ജീവിതം റെസ്റ്റ് ഓഫ് മൈ ലൈഫ്, എനിക്കിത് മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. അങ്ങനെ അവനെ അങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ തുണി മുറിക്കുമോ? പിന്നീട് തുണി മുറിക്കുമോ? ഇങ്ങനെ തുണി മുറിക്കാൻ പറ്റും? ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്യാനാവില്ല. മുട്ടനാടിൻ്റെ ചങ്കിൻ്റെ ചോര കുടിക്കുമോ? ഇടി കഴിഞ്ഞാലല്ലേ ചോര കുടിക്കുന്നത്, ഇടിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ നോ സ്റ്റോറി, കഥ കഥയില്ലാത്തൊരു കഥയുടെ പിന്നിലെ ഞാൻ ചോക്കേണ്ട കാര്യമുണ്ട് ഇല്ലേ? നമ്മളൊരു ജീവനില്ലാത്തൊരു ശവം എടുത്തുകൊണ്ട് നടക്കുന്നതല്ലോ, പിന്നെ കുറേ അടിയും വെള്ളമൊക്കെ കാണിക്കാമെന്നല്ലാതെ എന്ത് പ്രയോജനിക്കുന്നത്? ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ എന്നോട് എനിക്ക് പറഞ്ഞു, ഇതിൻ്റെ സുപ്രഭാതത്തിനോട് പറയാണ്, ഭദ്രനൊരു കാര്യം ചെയ്യും, നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാം. ഞാൻ കുറച്ചു നേരം സൈലൻ്റായി. ഇത് എടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രതിഫലം, ഞാൻ ഉപയോഗിക്കുന്ന ബെൻസ് വണ്ടി തരും. ഞാൻ പുള്ളിയിൽ എപ്പോഴും കളിയാക്കാറുണ്ട്, നിങ്ങൾ ബോധത്തോടെ പറഞ്ഞതാണോ സുബോധത്തോടെ പറഞ്ഞതാണോ? ഏ, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. ഞാൻ ചിരിച്ചു പുള്ളി ചോദിച്ചു, സത്യം പറയാം, ഞാൻ ആലോചിച്ചു പോകണം, നിങ്ങൾക്ക് ഈ കഥയുടെ സിനിമ മനസ്സിലായില്ലേ, ഈ കഥ മനസ്സിലായില്ലേ? എന്താ കഥ? കഥ എന്താ? വരെ ആ ജീപ്പ് തലയും കുത്തി താഴോട്ട് വീണു, അതിനകത്ത് ഇൻസ്പെക്ടർ മരിച്ചിട്ടില്ല. എന്താ അത്ര വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ എത്രയോ ആൾക്കാർ അത്ഭുതപരമാണ് രക്ഷപ്പെടുന്നു, അയാൾ എഴുന്നേറ്റ് വരുന്നു, പിന്നീട് കഥയില്ലെന്ന് ചോദിച്ചു. അത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങ് പറഞ്ഞു, ചെകുത്താനെ സ്ഫടികമാക്കിയ ആ കഥയിൽ ഇനി എന്തൊരു കഥയാണ്? കഥ അവിടെ തീർന്നില്ലേ? നമ്മൾ വീണ്ടും അതിൻ്റെ പറയാൻ പാടില്ല, പുറകെ പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയൊരു ചിന്ത തന്നെ പ്രകൃതി വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ കഴിയതാണ്. ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ബിൽ ഓഫ് ദ നേച്ചർ. അതുകൊണ്ട് സഹോദര, ഇല്ല, ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല, ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സന്ദർശിക്കൂ www.zeemalayalamnews.com.